ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഒരുപാട് ജോലി തിരക്കുള്ളവരായിരിക്കാം, വീട്ടമ്മമാർ എന്നെ കാണുന്നവരുണ്ടായിരിക്കാം, ഒരുപാട് ജോലി തിരക്കുകൾ ഉള്ളവരായിരിക്കാം. മെയിൻ നമ്മുടെ വീട്ടിൽ വൃത്തി വെടുപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം ഉള്ളൊരു കാര്യമാണ്. അതായത് മുഷിഞ്ഞ് കിടക്കുന്ന വസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള വസ്ത്രങ്ങളെല്ലാം ഒരു അവിടെ ഇവിടെ ഇടാതെ ഒരു സ്ഥലത്ത് മാറ്റിയിടുക, അല്ലെ, കഴിയുന്നതും അതാത് ദിവസം തന്നെ അത് കഴുകി വൃത്തിയാക്കി മാറ്റാൻ ശ്രമിക്കുക. കാരണം നമ്മൾ വിളക്കും കാര്യങ്ങളൊക്കെ ഉള്ള വീടുകൾ കാണുമല്ലോ. അപ്പോൾ ആ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയണത്. കഴിയുന്നതും അതാത് ദിവസത്തുള്ള വസ്ത്രങ്ങൾ, ഇപ്പം എന്നും ഒന്നും കഴുകാൻ പറ്റില്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും എന്തു ചെയ്യുക, അതെല്ലാം കഴുകി വൃത്തിയാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കുന്ന വീടുകളിൽ അതൊക്കെ മടക്കി അതാത് കാര്യങ്ങളിലേക്ക് ഓരോ ദിവസവും മടക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റുകൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കാനും ശ്രമിക്കുക. അപ്പം ഇതൊക്കെ വിളക്ക് തെളിയിക്കുന്ന വീടുകളിൽ വൃത്തി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. വളരെ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ വീടുകളിൽ ഇപ്പം നമ്മൾ നെഗറ്റീവ്, അതായത് നെഗറ്റീവ് പോസിറ്റീവ് എനർജി ഉണ്ട് നമുക്ക്. ഇപ്പം എല്ലാ ഇതിലും ഉണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കാതെ പോസിറ്റീവിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കണം. പിന്നെ നിങ്ങൾ നിങ്ങളെ വീടുകൾ തുടയ്ക്കുന്ന സമയത്ത്, അതായത് തുടയ്ക്കുന്ന വെള്ളത്തിൽ, നിങ്ങൾ ചിലപ്പം ലോഷനൊക്കെ ഒഴിച്ചിട്ടായിരിക്കും തുടയ്ക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം തുടച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എടുക്കുന്ന രണ്ടാമത് വെള്ളം എടുക്കുമല്ലോ. അപ്പം ആ വെള്ളത്തിൽ ഉപ്പ്, ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നമ്മളെ വീട് എന്ത് ചെയ്യാൻ, വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അറിയത്തില്ലാത്ത എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ടാവുമായിരിക്കാം, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം ഉപ്പ് എന്ത് ചെയ്യുക, ഉപ്പ് അല്ലെങ്കിൽ ഒരു തുടി മഞ്ഞൾ, ഒരു നുള്ള്, ഒത്തിരി ഇടാനല്ല പറഞ്ഞത്, ഒരു നുള്ള്. ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന, അതായത് ഉപ്പ് എപ്പോഴും ശുദ്ധി ചെയ്യുന്ന സാധനമാണ്, അതായത് എല്ലാം വൃത്തി ശുദ്ധമായി തീരുന്നതാണ്. ഇപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ കടൽ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് വീടുകളിൽ തളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, വീട് തുടച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്കൊരു സേവിങ് എപ്പോഴും വേണം. അതായത് പൈസ ഇല്ലാത്തവരായിരിക്കും നമ്മളൊക്കെ എങ്കിലും ഒരാളെ മുമ്പിൽ ചോദിക്കാതെ കഴിയുന്നതും നമുക്കൊരു സേവിങ് എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല, കാരണം നമുക്ക് അത്രത്തോളം എത്ര, ചില സമയത്ത് നമ്മളെ കയ്യിൽ വരുന്ന പണം അതുപോലെ തന്നെ എന്ത് ചെയ്യും, പോകുന്ന സമയങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മാറ്റി വയ്ക്കാൻ നോക്കിയാലും നമ്മൾക്ക് ആവശ്യങ്ങളായിരിക്കും അന്നേരം. അപ്പം എന്ത് ചെയ്യുക, നമ്മളൊരു ഒരു രൂപയാണെങ്കിലും 100 രൂപയിൽ ഒരു 10 രൂപ എന്ത് ചെയ്യുക, നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിക്കണം. നാളെ നമ്മൾക്ക് എന്താണ്, അല്ലെങ്കിൽ നാളെ നമ്മളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്
ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറയാൻ പോകുന്നത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങിക്കാൻ ശ്രമിക്കുക. അത് നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. കഴിയുന്നതും വിളക്കും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുഖ്യ പ്രധാനമാണ് ഈശ്വരന്. നമ്മളെ ജീവിതത്തിൻ്റെ ജന്മം തന്ന, ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന സ്രഷ്ടാവ് എന്ന് പറയുന്ന ആളെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ബഹുമാനിച്ചും പ്രാർത്ഥനയായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞു പോകണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ മറ്റാരോടും പറയാൻ കഴിയാതെ നമ്മൾ വേദനിക്കപ്പെടുന്നു. നമുക്ക് ഒരു പരിധി സുഹൃത്ത് ബന്ധങ്ങളോടൊക്കെ നമുക്ക് പറയുന്നതിനൊക്കെ പരിമിതികളുണ്ടാവാം. മറ്റവരോടും പറയാൻ കഴിയാതെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ നീറി പുകയുന്നവരായിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കും കത്തിച്ച് നമ്മൾ നമ്മളുടെ ഭഗവാന്റെ മുമ്പിൽ ഒരു നിമിഷം നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വെറുതെ ആയി പോകത്തില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പ്രതിഫലം നിശ്ചയമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ലഭിച്ചിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പം അത് എനിക്കും കൂടെ ഒരു ഗുണമായി തീരും.